മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ, എന്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ പ്രദേശവുമാണ്. അതിന് അന്യായിട്ട് ആട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആളുടെ ആ വീടും. ആ വീടൊക്കെ ഇപ്പോ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊടിച്ചു പണിത് പുത്തൻ വീടാക്കി. ഞാനവിടെ ഒരു വീട് പണിതിരുന്നു, അപ്പൊ അതിന് വാശിക്ക് അവൻ അവനുണ്ടാക്കിയതാണ്. കാശന്റെ മാത്രമാണ് ബസ്. ഈ കെ കൊടുങ്ങല്ലൂരിന് ഇവനേതാണ്ട് ഒരു ഞാനൂരുമാരി ചെറിയ ഒരു ഇതുമാരിയുള്ള കാലത്ത് എനിക്കറിയാം. ഇവനെ നമ്മുടെ എം ടി വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര്. ഇവർ വന്നാൽ അല്ല, മാസത്തിൽ ഒരു പ്രാവശ്യം വരിക. ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരിത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഈ തേക്കാൻ നല്ല എണ്ണയും സോപ്പും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടും കൂടെ ഞങ്ങളുടെ ഈ തെങ്ങിന് ചൂട്ടി നിന്ന് കുളിക്കണം. അപ്പം ഇവരെ ദേഹത്തുള്ള ഇതുണ്ടല്ലോ രാസവളങ്ങൾ, അത് തെങ്ങിനെ വീഴും. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും എം ഡി വർദ്ധനവരും കുളിക്കില്ല. അതെ, ഞങ്ങൾ രണ്ടുപേരും വളരെ വൃത്തിയിൽ നടക്കുന്നുണ്ടല്ലോ, അത് കൊണ്ട് പറയും. അതാ കഴിക്കട്ടെ ശുഭം. രണ്ട് മക്കളുണ്ട്, മൂത്തത് മകളാണ് ഷാഹിന ബഷീർ, ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മോനിവിടെ ഏഡൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ ഒരു 200 രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട്, അതൊരു വലിയ അനുഗ്രഹമായിപ്പോയി. അപ്പം 150 രൂപയുടെ മോൾക്കുമാകും, ഒരു 25 രൂപ മോനുമാകും, ബാക്കി 25 രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം. ഇവർക്ക് പശുവുണ്ട്, ആടുകളുണ്ട്, എരുമയുണ്ട്. ഈ എരുമയും ഈ ആടിനെ എല്ലാം വളർത്താനായിട്ടുള്ള ഒരു പിന്നെ എന്താണ് നമ്മൾ പറയുക, ആലയോ തൊഴുത്ത് ഒരു ആലയുണ്ട്. അതിന് 3000 രൂപ ചിലവാക്കി ഉണ്ടാക്കിച്ചതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പുല്ല്, വൈക്കോല്, ഓക്കെ പൊടി, കിഴങ്ങ് പൊടി, മറ്റേ പിണ്ണാക്ക്, ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം. പശുവും ആടിനെയും കറന്നിട്ട് ഇവൾ പാല് വിൽക്കും. പാല് വിറ്റിട്ട് അവിടെ രണ്ട് മൂന്ന് മാസ്റ്റർമാർ എൻ്റെ കഴിഞ്ഞ കുറേ മൂന്ന് ദിവസം മുമ്പ് 70 രൂപ തന്ന്. അത് ഇവിടെ യോജിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഇവള് പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി ഒരു പെൺ പോലീസിനെ വിളിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകും. നിറല്ലേടി പിന്നെ താമ്രപത്രം, 2 താമ്രപത്രം ഉണ്ട് എനിക്ക്. ഇപ്പൊ ഇന്ത്യയിലധികം ആൾക്ക് 2 താമ്രപത്രം കാണും കിട്ടിയിട്ടുള്ള ആളുടെ ചുരുക്കമായിരിക്കും. ഒന്ന് രാഷ്ട്രീയത്തിനും ഒന്ന് സാഹിത്യത്തിനും. ആ സാഹിത്യത്തിനുള്ള താമ്രപത്രം ഇവിടെ കൊണ്ടും തന്നു ഡൽഹിയിൽ നിന്ന്. നിങ്ങൾ കേട്ടത് പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ പത്നി ഫാബി ബഷീർ, ആകാശവാണി കോഴിക്കോട് നിലയാംഗം കെ എ കൊടുങ്ങല്ലൂർ എന്നിവർ.